ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടില്ല, എന്നാൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആകാതെ തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പിടി ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കടയിൽ കിട്ടുന്ന ഈന്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പോൾ ഇനി മുങ്ങിക്കിടക്കുന്ന അത്രയും ഇതിൽക്ക് പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് നിറയെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതൊരു അര മുക്കാൽ മണിക്കൂർ ഒന്ന് സോക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇത് സാധാ ഈന്തപ്പഴമായതുകൊണ്ട് കുറേ നേരം എടുക്കും ശരിയാവാനായിട്ട്. നമ്മുടെ നോർമൽ നമ്മൾ എന്താ പറയുക, നല്ല അലിഞ്ഞിരിക്കണ ഈന്തപ്പഴമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഈന്തപ്പഴം കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിക്കകത്തോട്ട് അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കും കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ സീക്രട്ട് ആയിട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്, കോഫി പൗഡറാണ്. അപ്പോൾ അത് ഒരുപാട് ചേർക്കരുത്, ഒരു ടീസ്പൂൺ അത്രയും ചേർത്താൽ മതി. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ ചേർക്കണം. ഞാനിവിടെ ബ്രൂ ആണ് എടുത്തിട്ടുള്ളത്, നെസ്കഫയോ ബ്രൂവോ ഏതായാലും കുഴപ്പമില്ല. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള പാലോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പാല് കട്ടിയാക്കിയിട്ടും അടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ പാല് കട്ടിയാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഡേറ്റ്സ് ചേർത്തുകൊണ്ട് വേറെ മധുരമൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ കോഫി പൗഡർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിന് പകരമായിട്ട് ബൂസ്റ്റ് ചെയ്ത് നോക്കാം, അതുപോലെ തന്നെ ഹോർലിക്സ് ഇട്ട് നോക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടക്കം വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.